ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ദാവീദ് രാജാവിൻ്റെ ഈ സങ്കീർത്തനത്തിൽ 9 വാക്യങ്ങളാണുള്ളത്. ആരോടാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത്? പാറ പോലെ ഉറപ്പുള്ള ദൈവത്തോടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കേണ്ടത്. ദൈവമൊഴികെ മറ്റാർക്കും നമ്മുടെ സങ്കടയാചനങ്ങളെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ അതിനുള്ള പ്രതിവിധി നൽകുവാനോ സാധിക്കുകയില്ല. മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ജീവനുള്ള കാലത്തോളം ദൈവവുമായി നമുക്ക് നിരന്തരമായ ബന്ധമുണ്ടാകണം. ദാവീദിനെ പോലെ ദേവാലയത്തിലെത്തി ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടേയിരിക്കണം. ദൈവ തിരുമുമ്പിലേക്ക് കൈകളെ ഉയർത്തി നിലവിളിക്കുന്ന ഒരുവൻ്റെ പോലും നിലവിളികൾ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ എത്തിപ്പെടാതിരിക്കയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ വേദനകൾക്ക് അവൻ മറഞ്ഞിരിക്കയില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ വീര്യപ്രവർത്തികളാൽ നമുക്കുത്തരമരുളും. മറ്റുള്ളവർക്ക് എതിരെ അവരറിയാതെ ദോഷം പ്രവർത്തിക്കുന്ന ദുഷ്ടന്മാരുടെ കൂടെ നാം ചേരുവാനിടയാകരുതേയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ യഹോവയെയും അവൻ്റെ വീര്യപ്രവർത്തികളെയും കുറിച്ച് അറിഞ്ഞിട്ടും അതിനെ വിവേചിച്ചറിയാത്ത ദുഷ്ടന്മാർക്കുണ്ടാകുന്ന ശിക്ഷാവിധിയിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കും. എന്നാൽ യഹോവയിൽ തന്നെ ആശ്രയം വയ്ക്കുകയും അവൻ്റെ അത്ഭുത പ്രവർത്തികളെ സാക്ഷീകരിക്കുകയും ചെയ്താൽ നമുക്ക് അവങ്കിൽ നിന്ന് സഹായം ലഭിക്കും. അപ്പോൾ പ്രതികൂലങ്ങളേറി വന്നാലും നാം സന്തോഷത്തോടെ അവന് ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഈ കാലഘട്ടത്തിൽ നാം ആത്മീയ ബലം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി തരേണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ തന്നെയാകുന്നു ഒരു ഭക്തൻ്റെ ജീവൻ്റെ ബലവും അവൻ്റെ രക്ഷാദുർഗവും. ബലഹീനതയിൽ ബലമേകുന്ന, ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ഒരിടയനെ പോലെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മെ മേയിക്കുകയും നാം വീണുപോകാതെ തൻ്റെ തോളിലേറ്റി വഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇനി ഇന്നത്തെ മനഃപ്പാഠവാക്യം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 28 അധ്യായം 7 വാക്യം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.